നമസ്കാരം. ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുവാണ്. പിന്നെ നമ്മൾ നോക്കാൻ പോകുന്നത് SSCERT സോഷ്യൽ സയൻസ് 10ാം ക്ലാസ്സിലെ 7ാമത്തെ ചാപ്റ്ററാണ്. ചാപ്റ്ററിൻ്റെ പേര് വൈവിധ്യങ്ങളുടെ ഇന്ത്യ. യൂണിവേഴ്സിറ്റി LGSൻ്റെ സിലബസ് അനുസരിച്ച് സെക്കൻഡ് മൊഡ്യൂളുമായിട്ട് ബന്ധപ്പെട്ട ചാപ്റ്റേഴ്സാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇന്നത്തേത് 3ാമത്തെ ചാപ്റ്ററാണ്. ചാപ്റ്ററിൻ്റെ പേര് വൈവിധ്യങ്ങളുടെ ഇന്ത്യ. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യം ഇവിടെ തന്നിരിക്കുന്നു 16,000 അടിക്ക് മുകളിലാണ് അന്നേരം ഞങ്ങൾ ക്യാമ്പ് ചെയ്തിരുന്നത്. ഒരു പാറക്കെട്ടിൽ ചാരി നിന്ന് ഞാൻ അന്തരീക്ഷത്തെയും ചുറ്റുപാടുകളെയും വീക്ഷിച്ചു. ഒരു കോട്ട പോലെയാണ് ചുറ്റും പർവ്വത ശൃംഖങ്ങൾ നിലകൊള്ളുന്നത്. അത് കഴിഞ്ഞാൽ വെള്ളി പോലെ വെട്ടിത്തിളങ്ങുന്ന ഹിമശൃംഖങ്ങളുടെ നിരയാണ്. എങ്ങോട്ട് നോക്കിയാലും പർവ്വതങ്ങൾ മാത്രം, ഒന്ന് കഴിഞ്ഞാൽ മറ്റൊന്ന് എന്ന വിധത്തിൽ അതങ്ങനെ വ്യാപിച്ചു കിടക്കുന്നു. പച്ചത്തഴപ്പ് കൊണ്ട് അലങ്കാരം ചാർത്തിയ താഴ്വരകളും ഭയാനകമായ വിധത്തിൽ കുത്തനെ കിടക്കുന്ന ഒറ്റയടി പാതകളും. തണുപ്പ് രൂക്ഷമായി തുടങ്ങി. നെഗിയുടെ കട്ടൻ ചായം ഒത്തിക്കുടിച്ചുകൊണ്ട് കുറച്ചു സമയം കൂടി അവിടെ തങ്ങിയ ശേഷം ഗുഹയിലേക്ക് തിരിച്ചു പോന്നു. ഇത് ദേവഭൂമിയിലൂടെ എം കെ രാമചന്ദ്രൻ്റെ ദേവഭൂമിയിലൂടെ എന്ന കൃതിയിലെ കുറച്ച് വാക്യങ്ങളാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഇങ്ങനത്തെ വാക്യങ്ങളും പ്രത്യേകം നോട്ട് ചെയ്ത് വെച്ച് തന്നെ പഠിക്കണം. കാരണം PSC അടുത്തിടെയായിട്ട് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസൊക്കെ ചോദിക്കാറുണ്ട്. ദേവഭൂമിയിലൂടെ എന്നത് ആരുടെ കൃതിയാണ്? MK രാമചന്ദ്രൻ്റെ കൃതിയാണ്. ഹിമാലയ സാനുക്കളിലൂടെ നിരവധി യാത്രകൾ നടത്തിയ സഞ്ചാരിയും എഴുത്തുകാരനുമായ MK രാമചന്ദ്രൻ്റെ ദേവഭൂമിയിലൂടെ എന്ന പുസ്തകത്തിലെ ചില വരികളാണ് നിങ്ങൾ വായിച്ചത്. അടുത്തതായിട്ട് ഇവിടെ ഇന്ത്യയുടെ സ്ഥാനം തന്നിട്ടുണ്ട്. ഇന്ത്യയുടെ സ്ഥാനം എന്താണ്? അക്ഷാംശം 8° 4' വടക്ക് മുതൽ 37° 6' വടക്ക് വരെ. 8° 4' വടക്ക് മുതൽ 37° 6' വടക്ക് വരെ. രേഖാംശം എന്ന് പറയുന്നത് 68° 7' കിഴക്ക് മുതൽ 97° 25' കിഴക്ക് വരെ. ഇന്ത്യയുടെ സ്ഥാനം പ്രത്യേകം നോട്ട് ചെയ്ത് വയ്ക്കുക. ഇന്ത്യയുടെ വടക്ക് അതിരായി നിലകൊള്ളുന്ന പർവ്വത പ്രകൃതിയെക്കുറിച്ചാണ് ഇവിടെ പരാമർശിക്കുന്നത്. ഇന്ത്യയുടെ വടക്ക് പർവ്വത പ്രകൃതി. ഇത്തരത്തിലുള്ള ഒട്ടനവധി സവിശേഷതകൾ നിറഞ്ഞതാണ് ഇന്ത്യയുടെ ഭൂപ്രകൃതി. മഞ്ഞുറഞ്ഞ പർവ്വതങ്ങളിൽ നിന്ന് ഉത്ഭവിച്ച് സമതലങ്ങളിലൂടെ ബഹുദൂരമൊഴുകി ഒടുവിൽ കടലിനോട് ചേരുന്ന വൻ നദികൾ, കൃഷി വ്യാപകമായി നടക്കുന്ന അതിവിശാലമായ സമതലങ്ങൾ, വിസ്തൃതമായ പീഠഭൂമികൾ, ചുട്ടുപൊള്ളുന്ന മരുഭൂമികൾ, ദൈർഘ്യമേറിയ തീരസമതലകൾ, അനേകം ദ്വീപുകൾ, അത്ഭുതകരമാണ് നമ്മുടെ രാജ്യത്തിൻ്റെ വൈവിധ്യം. ഇവിടെ തന്നിട്ടുണ്ട് ഇന്ത്യൻ ഉപദ്വീപ്. 3 വശങ്ങളും സമുദ്രത്താൽ ചുറ്റപ്പെട്ട ഭൂവിഭാഗമാണ് ഉപദ്വീപ്. 3 വശങ്ങളും ഡാഷിനാൽ ചുറ്റപ്പെട്ട ഭൂവിഭാഗമാണ് ഉപദ്വീപ്. എന്തിനാൽ ചുറ്റപ്പെട്ടതാണ്? സമുദ്രമാണ്. സമുദ്രത്താൽ ചുറ്റപ്പെട്ട 3 വശങ്ങൾ. എത്ര വശങ്ങളാണ്? 3 വശങ്ങൾ. 3 വശങ്ങൾ സമുദ്രത്താൽ ചുറ്റപ്പെട്ട ഭൂവിഭാഗമാണ് ഉപദ്വീപ്. 3 വശങ്ങൾ സമുദ്രത്താൽ ചുറ്റപ്പെട്ട ഭൂവിഭാഗം ഉപദ്വീപ്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ തെക്കു ഭാഗം സമുദ്രത്താൽ ചുറ്റപ്പെട്ട് കാണപ്പെടുന്നതിനാൽ ഈ ഭാഗം ഇന്ത്യൻ ഉപദ്വീപ് എന്ന് അറിയപ്പെടുന്നു. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ ഏത് ഭാഗമാണ്? തെക്കു ഭാഗമാണ്. തെക്കു ഭാഗം സമുദ്രത്താൽ ചുറ്റപ്പെട്ട് കാണപ്പെടുന്നതിനാൽ ഈ ഭാഗം ഇന്ത്യൻ ഉപദ്വീപ് എന്ന് അറിയപ്പെടുന്നു. പാമീർ പീഠഭൂമി, ലോകത്തിൻ്റെ മേൽക്കുര. ഇപ്പം ലോകത്തിൻ്റെ മേൽക്കുര എന്നറിയപ്പെടുന്നത് ഏതാണ്? പാമീർ പീഠഭൂമിയാണ് ലോകത്തിൻ്റെ മേൽക്കുര എന്ന് അറിയപ്പെടുന്നത്. ലോകത്തിൻ്റെ മേൽക്കുര എന്നറിയപ്പെടുന്നത് പാമീർ പീഠഭൂമി. മധ്യേഷ്യയിൽ സ്ഥിതി ചെയ്യുന്ന പാമീർ പീഠഭൂമി അറിയപ്പെടുന്നത് ഇങ്ങനെയാണ്. എങ്ങനെയാണ്? ലോകത്തിൻ്റെ മേൽക്കുര. പാമീർ പീഠഭൂമി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? മധ്യേഷ്യയിലായിട്ടാണ് പാമീർ പീഠഭൂമി സ്ഥിതി ചെയ്യുന്നത്, മധ്യേഷ്യയിൽ. ഹിന്ദുക്കുഷ്, സുലൈമാൻ, ടിയാൻഷാൻ, കുൻലൂൻ, കാറക്കുറം മുതലായ പർവ്വതനിരകൾ പാമീർ പർവ്വതക്കെട്ടിൽ നിന്നും വിഭിന്ന ദിശകളിലേക്ക് പിരിഞ്ഞു പോകുന്നു. ഏതൊക്കെ പർവ്വതനിരകളാണ്? ഹിന്ദുക്കുഷ്, സുലൈമാൻ, ടിയാൻഷാൻ, കുൻകുൻ, കാറക്കോറം മുതലായ പർവ്വതനിരകളാണ് പാമീർ പർവ്വതക്കെട്ടിൽ നിന്നും വിഭിന്ന ദിശകളിലേക്ക് പിരിഞ്ഞു പോകുന്നത്. കാറക്കോറം പർവ്വതനിരയുടെ തുടർച്ചയാണ് ടിബറ്റിലെ കൈലാസ പർവ്വതനിരകൾ. അപ്പം ടിബറ്റിലെ
കൈലാസ പർവ്വതനിരകൾ ഏത് നിരയുടെ ഏത് പർവ്വതനിരയുടെ തുടർച്ചയാണ്? കാറക്കോറം പർവ്വതനിരയുടെ തുടർച്ചയാണ്. ടിബറ്റിലെ കൈലാസ പർവ്വതനിരകൾ ഏത് പർവ്വതനിരയുടെ തുടർച്ചയാണ്? കാറക്കോറം പർവ്വതനിരയുടെ തുടർച്ചയാണ് ടിബറ്റിലെ കൈലാസ പർവ്വതനിരകൾ. ഇപ്പം ഇവിടെ ഭൂപടത്തിലെ ഇന്ത്യയുടെ വടക്കു ഭാഗത്തുള്ള പർവ്വതനിരകൾ തന്നിട്ടുണ്ട്. ഹിന്ദുക്കുഷ്, പാമീർ, കുൻലുൻ, കൈലാസ നിരകൾ. ഇങ്ങനെ കാശ്മീരിന് വടക്ക് പടിഞ്ഞാറ് മുതൽ ഇന്ത്യയുടെ കിഴക്കൻ അതിർത്തി വരെ ഒരു വൻ മതിൽ പോലെ നിലകൊള്ളുന്ന ഈ പർവ്വതനിരകളെ ഉത്തരപർവ്വത മേഖല എന്ന് അറിയപ്പെടുന്നു. ഉത്തരപർവ്വത മേഖല എവിടെ മുതൽ എവിടെ വരെയാണ്? കാശ്മീരിന് വടക്ക് പടിഞ്ഞാറ് മുതൽ ഇന്ത്യയുടെ കിഴക്കൻ അതിർത്തി വരെ നിലകൊള്ളുന്ന ഈ പർവ്വതനിരകളെ ഉത്തരപർവ്വത മേഖല എന്നാണ് പറയുന്നത്. ഉത്തരപർവ്വത മേഖലയെ ട്രാൻസ്ഹിമാലയം, ഹിമാലയം, കിഴക്കൻ മലനിരകൾ എന്നിങ്ങനെ മൂന്നായി തിരിക്കാം. ഉത്തരപർവ്വത നിലയെ എത്രയായിട്ട് തരംതിരിക്കാം? ഉത്തരപർവ്വത നിരയെ മൂന്നായിട്ട് തരംതിരിക്കാം. അവ ഏതൊക്കെയാണ്? ട്രാൻസ്ഹിമാലയം, ഒന്നാമത്തേത് രണ്ടാമത്തേത് ഹിമാലയം, മൂന്നാമത്തേത് കിഴക്കൻ മലനിരകൾ. ഉത്തരപർവ്വത നിരയെ എത്രയായിട്ട് തരംതിരിക്കാം? മൂന്നായിട്ട് തരംതിരിക്കാം. ട്രാൻസ്ഹിമാലയം, ഹിമാലയം, കിഴക്കൻ മലനിരകൾ. ട്രാൻസ്ഹിമാലയത്തിൽ ഏതൊക്കെയാണ് വരുന്നത്? കാറക്കോറം, ലഡാക്ക്, സസ്കർ. ട്രാൻസ്ഹിമാലയത്തിൽ വരുന്നത് കാറക്കോറം, ലഡാക്ക്, സസ്കർ. ഇങ്ങനെ ബോക്സിൽ വരുന്ന കാര്യങ്ങൾ പ്രത്യേകമായിട്ട് തന്നെ പഠിക്കണം, വളരെ പ്രധാനപ്പെട്ടവയാണ്. അപ്പൊ ട്രാൻസ്ഹിമാലയത്തിൽ വരുന്നത് ഏതൊക്കെയാണ്? കാറക്കോറം വരുന്നുണ്ട്, ലഡാക്ക് ഉണ്ട്, സസ്കർ ഉണ്ട്. കാറക്കോറം, ലഡാക്ക്, സസ്കർ എന്നിവ ഏതിലാണ് വരുന്നത്? ട്രാൻസ്ഹിമാലയത്തിലാണ് വരുന്നത്. ഇനി ഹിമാലയത്തിന് മൂന്ന് ഭാഗങ്ങൾ ഏതൊക്കെയാണ്? ഹിമാദ്രി, ഹിമാചൽ, സിവാലിക്. ഹിമാലയത്തിലെ ഹിമാദ്രി, ഹിമാചൽ, സിവാലിക്. കിഴക്കൻ മലനിരകളാണ് പത്കായ്ബ്, നാഗാകുന്നുകൾ, ഗാരോ ഖാസി, ജയന്തിയ കുന്നുകൾ, മീസോ കുന്നുകൾ. അപ്പം കിഴക്കൻ മലനിരകൾ ഏതൊക്കെയാണ്? പത്കായ്ബ്, നാഗാകുന്നുകൾ, ഗാരോ ഖാസി, ജയന്തിയ കുന്നുകൾ, മീസോ കുന്നുകൾ. ഇത്രയും പോർഷൻ കറക്റ്റായിട്ട് നോട്ട് ചെയ്ത് വയ്ക്കുക, തീർച്ചയായിട്ടും പഠിക്കണം. ട്രാൻസ് ഹിമാലയത്തിൽ വരുന്നതാണ് കാറക്കോറം, ലഡാക്ക്, സസ്കർ. കാറക്കോറം, ലഡാക്ക്, സസ്കർ എന്നീ പർവ്വതനിരകൾ ചേർന്നതാണ് ട്രാൻസ് ഹിമാലയം. ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയെ മൗണ്ട് കെ ടു അഥവാ ഗോഡ്വിൻ ഓസ്റ്റിൻ സ്ഥിതി ചെയ്യുന്നത് കാറക്കോറം നിരകളിലാണ്. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി മൗണ്ട് കെ ടു അല്ലെങ്കിൽ ഗോഡ്വിൻ ഓസ്റ്റിൻ. അതിൻ്റെ ഉയരം എത്രയാണ്? 8,661 മീറ്ററാണ് ഗോഡ്വിൻ ഓസ്റ്റിൻ്റെ ഉയരം. 8,661 മീറ്റർ. ഇതെവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? കാറക്കോറം നിരകളിലാണ് ഗോഡ്വിൻ ഓസ്റ്റിൻ സ്ഥിതി ചെയ്യുന്നത്. ട്രാൻസ് ഹിമാലയത്തിൻ്റെ ശരാശരി ഉയരം എത്രയാണ്? 6,000 മീറ്ററാണ്. അപ്പം കാറക്കോറം, ലഡാക്ക്, സസ്കർ എന്നിവ ഉൾപ്പെടുന്നതാണ് ട്രാൻസ് ഹിമാലയം എന്ന് പറയുന്നത്. അപ്പം ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? മൗണ്ട് കെ ടു അല്ലെങ്കിൽ ഗോഡ്വിൻ ഓസ്റ്റിൻ ആണ്. ഇത് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ട്രാൻസ് ഹിമാലയത്തിലാണ്. കാറക്കോറം മലനിരകളിലാണ് ഗോഡ്വിൻ ഓസ്റ്റിൻ സ്ഥിതി ചെയ്യുന്നത്. ഇതിൻ്റെ ഉയരം എന്ന് പറയുന്നത് 8,661 മീറ്ററാണ് ഇതിൻ്റെ ഉയരം. ട്രാൻസ് ഹിമാലയത്തിൻ്റെ ശരാശരി ഉയരം എത്രയാണ്? 6,000 മീറ്ററാണ്. ഈ പോയിന്റ്സുകളെല്ലാം പഠിക്കുക. അടുത്തവിടെ മൗണ്ട് എവറസ്റ്റിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഹിമാലയ പർവ്വതത്തിലാണ്. ഏതാണ് ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടി? മൗണ്ട് എവറസ്റ്റാണ്. എവറസ്റ്റ് കൊടുമുടിയാണ് ഏറ്റവും ഉയരമുള്ള കൊടുമുടി ലോകത്തിൽ. സ്ഥിതി ചെയ്യുന്നത് ഹിമാലയം പർവ്വതത്തിലാണ്. ഏത് രാജ്യത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്? നേപ്പാളിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇതിൻ്റെ ഉയരം എന്ന് പറയുന്നത് 8,848. ഇപ്പം അപ്ഡേറ്റ് ചെയ്തേക്കുന്ന പ്രകാരം എവറസ്റ്റിൻ്റെ ഉയരം 8,848.86 മീറ്ററാണ്. 8,848.6 മീറ്ററാണ് എവറസ്റ്റിൻ്റെ ഹൈറ്റ് വരുന്നത്. 8,848.86 മീറ്റർ. ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ കൊടുമുടി മൗണ്ട് എവറസ്റ്റ്. മൗണ്ട് എവറസ്റ്റിൻ്റെ ഹൈറ്റ് 8,848.86 മീറ്റർ. ഇത് സ്ഥിതി ചെയ്യുന്നത്
ഏത് പർവ്വതനിരകളിലാണ്? ഹിമാലയം പർവ്വതനിരകളിലാണ്. മൗണ്ട് എവറസ്റ്റ് സ്ഥിതി ചെയ്യുന്ന രാജ്യം ഏതാണ്? നേപ്പാളാണ്. ഇനി ഹിമാലയം. ട്രാൻസ് ഹിമാലയത്തിനും കിഴക്കൻ മലനിരകൾക്കും ഇടയിൽ വടക്ക് പടിഞ്ഞാറ് തെക്ക് കിഴക്ക് ദിശയിലായിട്ടാണ് ഹിമാലയ പർവ്വതനിരകൾ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഹിമാലയ പർവ്വതനിരകളുടെ പൊസിഷൻ ട്രാൻസ് ഹിമാലയത്തിനും കിഴക്കൻ മലനിരകൾക്കും ഇടയിൽ വടക്ക് പടിഞ്ഞാറ് തെക്ക് കിഴക്ക് ദിശയിലായിട്ടാണ് ഹിമാലയ പർവ്വതനിരകൾ സ്ഥിതി ചെയ്യുന്നത്. ഈ പർവ്വതനിരകൾക്ക് ഏകദേശം 2400 കിലോമീറ്റർ നീളമുണ്ട്. അപ്പോൾ ഹിമാലയ പർവ്വതനിരകളുടെ നീളം എന്ന് പറയുന്നത് എത്രയാണ്? 2400 കിലോമീറ്റർ ആണ്. ഹിമാലയ പർവ്വതനിരകളുടെ നീളം ഏകദേശം 2400 കിലോമീറ്റർ. ലോകത്തിലെ ഉയരമേറിയ നിരവധി കൊടുമുടികൾ ഇതിൽ ഉൾപ്പെടുന്നു. കിഴക്കൻ പ്രദേശത്തിലേക്ക് പോകുന്തോറും പർവ്വതനിരയുടെ ഉയരം കുറഞ്ഞു വരുന്നതായിട്ട് കാണാം. ഈ ഒരു പോയിന്റ് നോട്ട് ചെയ്തു കേട്ടോ, പ്രധാനപ്പെട്ടതാണ്. കിഴക്കൻ പ്രദേശങ്ങളിലേക്ക് പോകുന്തോറും പർവ്വതങ്ങളുടെ ഉയരം കുറഞ്ഞു വരുന്നതായിട്ട് കാണാം. അപ്പം കിഴക്കൻ പ്രദേശങ്ങളിലേക്ക് പോകുന്തോറും പർവ്വതങ്ങളുടെ ഉയരം എന്താണ് ചെയ്യുന്നത്? കൂടുകയാണോ കുറയുകയാണോ? കുറയുകയാണ് ചെയ്യുന്നത്. ഏത് പ്രദേശത്തേക്ക് പോകുമ്പോഴാണ്? കിഴക്കൻ പ്രദേശത്തേക്ക്. കിഴക്കൻ പ്രദേശങ്ങളിലേക്ക് പോകുന്തോറും പർവ്വതങ്ങളുടെ ഉയരം കുറഞ്ഞു വരുന്നതായിട്ട് കാണാം. കുറഞ്ഞു വരുന്നു. കാശ്മീർ പ്രദേശത്തെ ഏകദേശം 400 കിലോമീറ്റർ വീതിയുള്ള ഉത്തര പർവ്വതനിരകൾക്ക് അരുണാചൽ പ്രദേശിൽ വീതി ഏകദേശം 150 കിലോമീറ്റർ ആണ്. അപ്പം ഹിമാലയ പർവ്വത പ്രദേശങ്ങൾ കാശ്മീർ പ്രദേശത്ത് എത്ര നീട്ടം? 400 കിലോമീറ്റർ നീളമല്ല, വീതിയാണ് പറഞ്ഞിരിക്കുന്നത്. കാശ്മീർ പ്രദേശത്ത് ഏകദേശം 400 കിലോമീറ്റർ വീതിയുള്ള ഉത്തര പർവ്വത നിരകൾക്ക് അരുണാചൽ പ്രദേശിൽ വീതി എത്രയാണ്? അരുണാചൽ പ്രദേശിൽ 150 കിലോമീറ്റർ ആണ്. ഏകദേശം 500,000 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള ഈ ഭൂപ്രദേശം സമാന്തരങ്ങളായ 3 പർവ്വത നിരകൾ ഉൾപ്പെട്ടതാണ്. അപ്പോൾ ഒന്നുകൂടി നോക്കാം. കാശ്മീർ പ്രദേശത്ത് ഇതിൻ്റെ വീതി എത്രയാണ് വരുന്നത്? 400 കിലോമീറ്റർ ആണ്. അരുണാചൽ പ്രദേശിൽ ഏകദേശം 150 കിലോമീറ്റർ ആണ്. ഇതിൻ്റെ മൊത്തം വിസ്തൃതി എന്ന് പറയുന്നത് 500,000 ചതുരശ്ര കിലോമീറ്റർ ആണ്. ഇത്രയും കാര്യങ്ങൾ. ഇനി ഹിമാലയത്തിൻ്റെ ഭാഗങ്ങൾ. ഹിമാലയം മൂന്നായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഹിമാദ്രി, ഹിമാചൽ, സിവാലിക്. ഹിമാദ്രി, ഹിമാചൽ, സിവാലിക്. ഹിമാദ്രി, ഹിമാചൽ, സിവാലിക്. ഹിമാദ്രി ഏറ്റവും ഉയരം കൂടിയ നിര. ഹിമാലയത്തിലെ ഏറ്റവും ഉയരം കൂടിയ നിര ഏതാണ്? ഹിമാദ്രിയാണ്. ഹിമാലയത്തിലെ ഏറ്റവും ഉയരം കൂടിയ ഭാഗം ഹിമാദ്രി. ശരാശരി ഉയരം എന്ന് പറയുന്നത് 6000 മീറ്റർ ആണ്. ഹിമാദ്രിയുടെ ശരാശരി ഉയരം എത്രയാണ്? 6000 മീറ്റർ. ഗംഗ, യമുന എന്നീ നദികളുടെ ഉത്ഭവസ്ഥാനം എവിടെ നിന്നുമാണ്? ഹിമാദ്രിയിൽ നിന്നുമാണ്. 8000 മീറ്ററിന് മുകളിൽ ഉയരമുള്ള നിരവധി കൊടുമുടികൾ സ്ഥിതി ചെയ്യുന്നു. ഏതൊക്കെയാണ്? കാഞ്ചൻജംഗ, നന്ദാദേവി എന്നിവ ഉദാഹരണങ്ങളാണ്. ഇപ്പം ഹിമാദ്രി എന്ന് പറയുന്നത് ഹിമാലയത്തിലെ ഏറ്റവും ഉയരം കൂടിയ ഭാഗമാണ്. ഇതിൻ്റെ ശരാശരി ഉയരം എന്ന് പറയുന്നത് 6000 കിലോമീറ്റർ ആണ്. ഇവിടെ നിന്നും ഉത്ഭവിക്കുന്ന നദികളാണ് ഗംഗ, യമുന എന്നിവ. 8000 മീറ്ററിന് മുകളിൽ ഉയരമുള്ള കൊടുമുടികൾ ഇവിടെ സ്ഥിതി ചെയ്യുന്നുണ്ട്. ഏതൊക്കെയാണ്? ഉദാഹരണം കാഞ്ചൻജംഗ, നന്ദാദേവി. അടുത്തത് ഹിമാചൽ. ഹിമാദ്രിയുടെ തെക്കു ഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്നു. ഹിമാദ്രിയുടെ തെക്കു ഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന ഭാഗമാണ് ഹിമാചൽ. ഹിമാചലിൻ്റെ ശരാശരി ഉയരം എന്ന് പറയുന്നത് 3000 മീറ്റർ ആണ്. അപ്പം ഹിമാദ്രിയുടെ ഏകദേശം നേർപകുതി 3000 മീറ്റർ ആണ് ഹിമാചലിൻ്റെ ഉയരം എന്ന് പറയുന്നത്. ഷിംല, ഡാർജിലിംഗ് തുടങ്ങിയ സുഖവാസ കേന്ദ്രങ്ങൾ ഈ പർവ്വതനിരയുടെ തെക്കേ ചരിവിലായിട്ട് സ്ഥിതി ചെയ്യുന്നു. ഹിമാചലിലാണ് ഏതൊക്കെ സുഖവാസ കേന്ദ്രങ്ങൾ സ്ഥിതി ചെയ്യുന്നത്? ഏതൊക്കെയാണ്? ഷിംല, ഡാർജിലിംഗ്. ഷിംല, ഡാർജിലിംഗ് തുടങ്ങിയ സുഖവാസ കേന്ദ്രങ്ങൾ സ്ഥിതി ചെയ്യുന്ന ഭാഗം ഏതാണ്? ഹിമാചലാണ്. ഹിമാചൽ ഒന്നുകൂടി നോക്കാം. ഹിമാദ്രിയുടെ തെക്ക് ഭാഗത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. ശരാശരി ഉയരം എന്ന് പറയുന്നത് 3000 മീറ്റർ ആണ്. ഷിംല, ഡാർജിലിംഗ് തുടങ്ങിയ സുഖവാസ കേന്ദ്രങ്ങൾ ഈ പർവ്വതനിരയുടെ ഏത് ഭാഗത്താണ്? തെക്കേ ചരിവിലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. അടുത്തത് സിവാലിക് ആണ്.
ഹിമാചലിന് തെക്ക് ഭാഗത്തായിട്ട്, തെക്ക് ഭാഗത്തേക്കാണ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. ഹിമാദ്രി, ഹിമാദ്രിയുടെ തെക്ക് ഭാഗത്തായിട്ട് ഹിമാചൽ, ഹിമാചലിൻ്റെ തെക്ക് ഭാഗത്തായിട്ട് സിവാലിക്, ഹിമാചലിന് തെക്ക് ഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്നു. ഇതിൻ്റെ ഉയരം എത്രയാണ്? 1220 meters ആണ്. സിവാലിക്കിൻ്റെ ഏകദേശം ഉയരം എന്ന് പറയുന്നത് 1220 meters ആണ്. ഹിമാലയൻ നദികൾ ഈ പർവ്വതനിരയെ മുറിച്ചുകൊണ്ട് ഒഴുകുന്നതിനാൽ പലയിടങ്ങളിലും ഇതിന് തുടർച്ച നഷ്ടപ്പെടുന്നു. നീളമേറിയതും വിസ്തൃതവുമായ താഴ്വരകൾ കാണപ്പെടുന്നു. അപ്പോൾ സിവാലിക് പ്രദേശത്ത് കാണപ്പെടുന്നവയാണ് നീളമേറിയതും വിസ്തൃതവുമായ താഴ്വരകൾ. ഇങ്ങനെ നീളമേറിയതും വിസ്തൃതവുമായ താഴ്വരകൾ എങ്ങനെയാണ് അറിയപ്പെടുന്നത്? ഡൂണുകൾ എന്നാണ് അറിയപ്പെടുന്നത്. ഡൂണുകൾ എന്നാൽ ഈ സിവാലിക് പ്രദേശത്ത് കാണപ്പെടുന്ന നീളമേറിയതും വിസ്തൃതവുമായ താഴ്വരകളാണ്. ഇപ്പം ഡൂണുകൾക്ക് ഒരു ഉദാഹരണമാണ് ഡെറാഡൂൺ. ഡെറാഡൂൺ. അടുത്തത് ഉത്തരപർവ്വത മേഖലയിലെ ചുരങ്ങൾ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സെക്ഷനാണ്, ഉത്തരപർവ്വത മേഖലയിലെ ചുരങ്ങൾ. പർവ്വതനിരകൾ മുറിച്ചു കടക്കാൻ സഹായകമായ സ്വാഭാവിക മലമടക്കുകളാണ് ചുരങ്ങൾ അല്ലെങ്കിൽ പാസ് എന്ന് പറയുന്നത്. എന്താണ് പർവ്വതനിരകൾ മുറിച്ചു കടക്കാൻ സഹായകമായ സ്വാഭാവികമായ മലയിടുക്കുകളാണ് ചുരങ്ങൾ അഥവാ പാസുകൾ. അമ്പരചുംബികളായ പർവ്വതനിരകൾ ഇരുവശത്തുമുള്ള ജനസംസ്കാരങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതിൽ ഈ പാതകൾക്കുള്ള പങ്ക് ചെറുതൊന്നുമല്ല. ഇപ്പം ചുരങ്ങളും അവ ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങളും. ഇത്രയും ചുരങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ചുരങ്ങളെക്കുറിച്ചുള്ള ക്വസ്റ്റ്യൻസ് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കാണാറുണ്ട്. ഇപ്പം ലിബുലേഖ് ചുരം. ലിബുലേഖ് ചുരം ഉത്തരാഖണ്ഡിനെയും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു. ഉത്തരാഖണ്ഡിനെയും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നത് ഏത് ചുരമാണ്? ലിബുലേഖ് ചുരമാണ്. ഹിമാചൽ പ്രദേശിനെയും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നത് ഏതാണ്? ഷിപ്കില ചുരമാണ്. സോജില ചുരം ശ്രീനഗറിനെയും കാർഗിലിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു. നാഥുല ചുരം സിക്കിമിനെയും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു. ഇപ്പം ടിബറ്റുമായിട്ട് ബന്ധിപ്പിക്കുന്ന മൂന്ന് ചുരങ്ങളാണ് നമ്മളിപ്പോൾ ഈ ഒരു ഭാഗത്ത് തന്നെ പഠിച്ചത്. ടിബറ്റുമായിട്ട് ബന്ധിപ്പിക്കുന്നു ലിബുലേഖ് ചുരം. ഏതിനെ ടിബറ്റുമായിട്ട് ബന്ധിപ്പിക്കുന്നു? ഉത്തരാഖണ്ഡിനെ ടിബറ്റുമായിട്ട് ബന്ധിപ്പിക്കുന്നു. ഇനി ടിബറ്റുമായിട്ട് ബന്ധിപ്പിക്കുന്നത് ഷിപ്കില ചുരം. ഏത് പ്രദേശത്തെയാണ്? ഹിമാചൽ പ്രദേശിനെ. ഹിമാചൽ പ്രദേശിനെ ടിബറ്റുമായിട്ട് ബന്ധിപ്പിക്കുന്നത് ഷിപ്കില ചുരം. ടിബറ്റുമായിട്ട് ബന്ധിപ്പിക്കുന്നു ഏത് പ്രദേശത്തെ? സിക്കിമിന്. സിക്കിമിനെ ടിബറ്റുമായിട്ട് ബന്ധിപ്പിക്കുന്നത് നാഥുല ചുരമാണ്. ഉത്തരാഖണ്ഡിനെ ടിബറ്റുമായിട്ട് ബന്ധിപ്പിക്കുന്നു ലിബുലേഖ് ചുരം. ഹിമാചൽ പ്രദേശിനെ ടിബറ്റുമായിട്ട് ബന്ധിപ്പിക്കുന്ന ഷിപ്കില ചുരം. സിക്കിമിനെ ടിബറ്റുമായിട്ട് ബന്ധിപ്പിക്കുന്ന നാഥുല ചുരം. സോജില ചുരം എന്താണ്? ശ്രീനഗറിനെ കാർഗിലുമായിട്ട് ബന്ധിപ്പിക്കുന്നു. ശ്രീനഗറിനെ കാർഗിലുമായിട്ട് ബന്ധിപ്പിക്കുന്നത് സോജില ചുരമാണ്. ഭൂപ്രദേശത്തിൻ്റെ ഉയരക്രമം അനുസരിച്ച് വ്യത്യസ്തങ്ങളായ സസ്യജാലങ്ങളാണ് ഈ പർവ്വത പ്രദേശങ്ങളിൽ കാണപ്പെടുന്നത്. സമുദ്രനിരപ്പിൽ നിന്ന് 1000 to 2000 meters വരെ ഉയരങ്ങളിൽ ഓക്ക്, ചെസ്നട്ട്, മേപ്പിൾ തുടങ്ങിയ വൃക്ഷങ്ങളും അതിന് മുകളിലേക്കുള്ള ഉയരങ്ങളിൽ ദേവദാരു, സ്പ്രൂസ് തുടങ്ങിയ സ്തൂപികാഗ്ര വൃക്ഷങ്ങളും കാണപ്പെടുന്നു. ഹിമവാന്റെ ജനനം. ഇന്ത്യൻ ഫലകവും യുറേഷ്യൻ ഫലകവും കൂട്ടിമുട്ടിയപ്പോൾ ഇവക്കിടയിൽ സ്ഥിതി ചേരുന്ന തേതി സമുദ്രത്തിൻ്റെ അടിത്തട്ട് സമ്മർദ്ദത്താൽ മടങ്ങി ഉയർന്നതാണ് ഹിമാലയ പർവ്വതനിരകൾ രൂപപ്പെട്ടതെന്നാണ് ശാസ്ത്രജ്ഞന്മാരുടെ നിഗമനം. ഇവിടെ നിന്ന് കണ്ടെത്തിയിട്ടുള്ള സമുദ്രജീവികളുടെ ഫോസിലുകൾ ഈ വാദത്തിന് അനുകൂലമായ തെളിവുകളാണ്. എന്താണ് ഇന്ത്യൻ ഫലകവും യുറേഷ്യൻ ഫലകവും കൂട്ടിമുട്ടിയപ്പോൾ ഇവക്കിടയിൽ സ്ഥിതി ചേരുന്ന, ഇന്ത്യൻ ഫലകത്തിനും യുറേഷ്യൻ ഫലകത്തിനും ഇടയിൽ സ്ഥിതി ചേരുന്ന തേതീസ് സമുദ്രത്തിൻ്റെ അടിത്തട്ട് സമ്മർദ്ദത്താൽ മടങ്ങി ഉയർന്നതാണ് ഹിമാലയ പർവ്വത നിരകൾ രൂപപ്പെട്ടത് എന്നാണ് ശാസ്ത്രജ്ഞന്മാരുടെ നിഗമനം. ഇതിനാധാരമായിട്ട് എന്താണ് പറയുന്നത്? ഇവിടെ നിന്നും കണ്ടെത്തിയിട്ടുള്ള സമുദ്രജീവികളുടെ ഫോസിലുകളാണ്. കിഴക്കൻ മലനിരകൾ. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 500 to 3000 meters വരെ ഉയരമുള്ള ഈ പ്രദേശം പൂർവാചൽ എന്നും അറിയപ്പെടുന്നു. കിഴക്കൻ മലനിരകൾ, പൂർവാചൽ. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 500 to 3000 meters വരെ ഉയരമുള്ള പ്രദേശം ഏതാണ്? പൂർവാചൽ ആണ്. ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശമായ ചിറാപുഞ്ചി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? പൂർവാചലിലാണ്. ഈ പ്രദേശത്ത് നിബിഡമായ ഉഷ്ണമേഖല മഴക്കാടുകൾ ഉണ്ട്. ഉത്തരപർവ്വത മേഖലയിലുടനീളം പൊതുവെ ഫലഭൂഷ്ടി കൂടിയ പർവ്വതമണ്ണാണ് കാണപ്പെടുന്നത്. പർവ്വതമണ്ണ്.
നിഹിമവാന്റെ മടിത്തട്ടിലെ ജീവിതം. മൃഗപരിപാലനമാണ് ജനങ്ങൾ അനുവർത്തിക്കുന്ന ഒരു ജീവിതമാർഗം, മൃഗപരിപാലനം. ഇവിടുത്തെ പുൽമേടുകളെ ആശ്രയിച്ചാണ് മൃഗപരിപാലനം. കാശ്മീർ, ഹിമാചൽ പ്രദേശ് എന്നിവിടങ്ങളിൽ വ്യാവസായിക അടിസ്ഥാനത്തിൽ ചെമ്മരിയാടുകളെ വളർത്തുന്നു. പർവ്വതനിരകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദികൾ ഒഴുക്കിക്കൊണ്ടുവരുന്ന എക്കൽ അടിഞ്ഞുകൂടിയതാണ് സിവാലിക്കിൻ്റെ താഴ്വര മേഖല. ഉരുളക്കിഴങ്ങ്, ബാർലി, കുങ്കുമപ്പൂവ് എന്നിവ കൂടാതെ ആപ്പിൾ, ഓറഞ്ച് തുടങ്ങിയ പഴവർഗ്ഗങ്ങളും തേയിലയും ഈ മേഖലയിൽ കൃഷി ചെയ്യുന്നു. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തേയില ഉൽപ്പാദിപ്പിക്കുന്നത് ആസാം മലനിരകളിലാണ്. ഏറെ പ്രകൃതി ഭംഗിയുള്ള ഉത്തരപർവ്വത മേഖല വിനോദസഞ്ചാരികളുടെ പറദീസയാണ്. സിംല, ഡാർജിലിംഗ്, കുളു, മണാലി തുടങ്ങിയ സുഖവാസ കേന്ദ്രങ്ങൾ ഇവിടെ സ്ഥിതി ചെയ്യുന്നു. ഉത്തരപർവ്വത മേഖലയുടെ പ്രാധാന്യം. ഇന്ത്യയുടെ കാലാവസ്ഥ, ജനജീവിതം എന്നിവ രൂപപ്പെടുന്നതിൽ ഉത്തരപർവ്വത മേഖല പ്രധാന പങ്കുവഹിക്കുന്നു. പുരാതന കാലം മുതൽക്ക് തന്നെ വടക്കു പടിഞ്ഞാറ് നിന്നുള്ള വൈദേശിക ആക്രമണങ്ങളിൽ നിന്ന് ഒരു പരിധിവരെ നമ്മെ സംരക്ഷിച്ചു പോരുന്നു. മൺസൂൺ കാറ്റുകളെ തടഞ്ഞു നിർത്തി ഉത്തരേന്ത്യയിലുടനീളം മഴ പെയ്ക്കുന്നു. ശൈത്യകാലത്ത് വടക്കു നിന്ന് വീശുന്ന വരണ്ട ശീതക്കാറ്റിനെ ഇന്ത്യയിലേക്ക് കടക്കാതെ തടയുന്നു. വൈവിധ്യമാർന്ന സസ്യജന്തുജാലങ്ങൾ ഉടലെടുക്കുന്നതിന് കാരണമായി. പിന്നെ നദികളുടെ ഉത്ഭവ പ്രദേശം. ഹിമാലയത്തിലെ മഞ്ഞുമൂടിയ കൊടുമുടികളും ഹിമാനികളും ശുദ്ധജലത്തിൻ്റെ വൻ ശേഖരങ്ങളാണ്. ഈ മഞ്ഞു പാളികൾ ഉരുകി രൂപം കൊള്ളുന്ന നീർച്ചാലുകൾ ചേർന്ന് അനേകം മഹാനദികൾ ജന്മമെടുക്കുന്നു. ഇവ ഹിമാലയൻ നദികൾ എന്നാണ് അറിയപ്പെടുന്നത്. ഹിമാലയത്തിൽ രൂപമെടുക്കുന്ന നദികൾ ഏതൊക്കെയാണ്? സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര മുതലായവ ഇവ ഹിമാലയൻ നദികൾ എന്നറിയപ്പെടുന്നു. താഴ്വാരങ്ങളിലെ ധാരാളമായ മഴയും ഈ നദികളെ പുഷ്ടിപ്പെടുത്തുന്നവയാണ്. പ്രധാന ഹിമാലയ നദികളാണ് സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര. ബംഗ്ലാദേശിൽ ബ്രഹ്മപുത്രയെ വിളിക്കുന്നത് ജമുന എന്നാണ്. പ്രധാനപ്പെട്ട പോയിന്റാണ് ബ്രഹ്മപുത്ര. ബംഗ്ലാദേശിൽ അറിയപ്പെടുന്ന പേര് ജമുന. ബംഗ്ലാദേശിൽ ജമുന എന്നറിയപ്പെടുന്നത് ഏത് നദിയാണ്? ബ്രഹ്മപുത്ര. ഇങ്ങനെ മാറ്റി മറിച്ചൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ബംഗ്ലാദേശിൽ ബ്രഹ്മപുത്രയെ എന്താണ് വിളിക്കുന്നത്? ജമുന. ടിബറ്റിൽ ബ്രഹ്മപുത്രയെ ഞങ്ങൾ സാങ്പോ എന്ന് വിളിക്കുന്നു. ടിബറ്റിൽ എന്താണ്? സാങ്പോ. ടിബറ്റിൽ സാങ്പോ എന്നറിയപ്പെടുന്ന ഏത് നദിയാണ്? ബ്രഹ്മപുത്രയാണ്. സാങ്പോ, ബ്രഹ്മപുത്ര, സാങ്പോ എന്നറിയപ്പെടുന്നത് എവിടെയാണ്? ടിബറ്റിലാണ്. ടിബറ്റിൽ സാങ്പോ എന്നറിയപ്പെടുന്ന നദി ഏതാണ്? ബ്രഹ്മപുത്ര. നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലെ ഇവിടെ വരെ നോക്കാം. ഇത് കുറച്ച് ലെങ്തി ആയിട്ടുള്ളൊരു പാഠമാണ്. പഠിത്ത ഇനി വരുന്ന ബാലൻസ് പോർഷൻസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നാളെ കംപ്ലീറ്റ് ചെയ്യും. താങ്ക് യു.